നമസ്കാരം. കഞ്ഞിക്കുഴി പഞ്ചായത്തിനെ കേരഗ്രാമം പദ്ധതിയായി പ്രഖ്യാപിക്കുകയാണ്. അതിന് മുന്നോടിയായി വൈവിധ്യമാർന്ന മത്സരങ്ങളും പരിപാടികളും സംഘടിപ്പിച്ച് വരികയാണ്. നമ്മളിപ്പോൾ നിൽക്കുന്നത് ഈ കഞ്ഞിക്കുഴി പഞ്ചായത്ത് ഓഡിറ്റോറിയത്തിൽ സജ്ജമാക്കിയ കാർഷിക പ്രദർശന ഹാളിലാണ്. ഇവിടെ ഇപ്പോൾ നമ്മളിരിക്കുന്നത് ഇവിടെ ഒരു സെൽഫി പോയിൻ്റ് സജ്ജമാക്കിയിട്ടുണ്ട്. ഇവിടെ വള്ളവും അതേപോലെ തന്നെ നാളികേരവും പാടവും പശുവിൻ കിടാവും അങ്ങനെ വൈവിധ്യമാർന്ന ശ്രദ്ധേയമായ ഒരു സെൽഫി പോയിൻ്റ് ഒരു പവലിയൻ ഇവിടെ സജ്ജമാക്കിയിട്ടുണ്ട്. അതിനുള്ളിലാണ്, ഒരു വള്ളത്തിനുള്ളിലാണ് നമ്മളിപ്പോൾ ഇരിക്കുന്നത്. കഞ്ഞിക്കുഴി പഞ്ചായത്തിൻ്റെ വൈസ് പ്രസിഡന്റ് അഡ്വക്കേറ്റ് എം സന്തോഷ് കുമാർ നമ്മോടൊപ്പം ചേരുന്നുണ്ട്. ഏറെ ശ്രദ്ധേയമായ ഒരു കേരഗ്രാമം പദ്ധതിയുടെ അനുബന്ധ പരിപാടികൾ കഞ്ഞിക്കുഴി പഞ്ചായത്തിൽ സംഘടിപ്പിച്ചു വരുന്നത്. നമുക്കറിയാം, കയർപിരി മത്സരം, അതേപോലെ തന്നെ ഓലമടയിൽ മത്സരം, തെങ്ങുകയറ്റ മത്സരം, കാർഷിക പ്രദർശനം, വൈവിധ്യമാർന്ന ശ്രദ്ധേയമായ ഉത്സവാന്തരീക്ഷം എന്ന് തന്നെ പറയേണ്ടി വരും. നമ്മളിപ്പോൾ ഇരിക്കുന്നത് തന്നെ വേറിട്ട ഒരു അന്തരീക്ഷത്തിലാണ്. പ്രത്യേക സജ്ജമാക്കിയ ഒരു വള്ളം, തേങ്ങ, അതേപോലെ തന്നെ തെങ്ങ്, പശു, കിടാവ്, പാടം, ഇങ്ങനെ വൈവിധ്യമാർന്ന ഒരു സെൽഫി പോയിൻ്റ് സജ്ജമാക്കിയിട്ടുണ്ട്. എന്തൊക്കെ പരിപാടികളാണ് വേറിട്ട ശ്രദ്ധേയമായ പ്രവർത്തനങ്ങൾ ഏറ്റെടുത്തിട്ടുള്ളത്? സംസ്ഥാന കൃഷി വകുപ്പിൻ്റെ പദ്ധതിയാണ് കേരഗ്രാമം. കേരളത്തിലെ വിവിധങ്ങളായ പഞ്ചായത്തുകൾക്ക് കേരഗ്രാമം പദ്ധതി അനുവദിച്ചിട്ടുണ്ട് കേരളത്തിലെ ഗവൺമെൻറ്. കഞ്ഞിക്കുഴി ഒരു കാലത്ത് കയറാൽ സമ്പന്നമായിരുന്നു, സമ്പുഷ്ടമായിരുന്നു കഞ്ഞിക്കുഴി. ഇവിടുത്തെ പ്രധാനപ്പെട്ട വരുമാന മാർഗം കയറായിരുന്നു. എന്നാൽ ഇന്നിപ്പോൾ പരമ്പരാഗത വ്യവസായമായ കയർ മേഖല ഇന്നിപ്പോൾ തളർന്നിരിക്കുന്നു കഞ്ഞിക്കുഴിയിൽ. പല കർഷകരും തെങ്ങ് കൃഷി ഒരു കൃഷിയേ അല്ലാത്ത രീതിയിലേക്ക് കഞ്ഞിക്കുഴിയുടെ ചൊരിമണലിൽ മാറി വന്ന സാഹചര്യത്തിലാണ് കേരഗ്രാമം ഇന്നിപ്പോൾ കഞ്ഞിക്കുഴിക്ക് ഗവൺമെൻറ് അനുവദിച്ചിട്ടുള്ളത്. ഇതുമായി ബന്ധപ്പെട്ട് ജനങ്ങളെ ബോധവൽക്കരിക്കുക എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു പരിപാടി എന്നാണ് ഞങ്ങൾ കാണുന്നത്. കാരണം കേവലം ഒരു ഉദ്ഘാടനത്തിന് അപ്പുറത്തേക്ക് ചിന്തിക്കുന്നു. അതെ, കേവലമായ ഒരു ഉദ്ഘാടനത്തിനപ്പുറം കഞ്ഞിക്കുഴിയിലെ ജനങ്ങളെ കേരകൃഷിയുടെ പ്രാധാന്യം ഓർമ്മപ്പെടുത്താൻ കഴിയുന്ന തരത്തിൽ അവരെ കാര്യങ്ങൾ പറഞ്ഞ് ബോധ്യപ്പെടുത്തുക എന്നുള്ളതാണ് ഇതിനകത്ത് ഏറ്റവും ഞങ്ങൾ വൈവിധ്യ പരിപാടികൾ കൊണ്ട് ഉദ്ദേശിച്ചിട്ടുള്ളത്. കഴിഞ്ഞ 8-ാം തീയതി മുതൽ പരിപാടികൾ ആരംഭിച്ചിട്ടുണ്ട്. കഞ്ഞിക്കുഴിയിലെ വിവിധ വാർഡുകളിൽ ഓരോ പരിപാടികൾ ഞങ്ങൾ സംഘടിപ്പിച്ചുകൊണ്ടിരിക്കുകയാണ്. സംവാദങ്ങളും സെമിനാറുകളും കേരളത്തിലെ പ്രമുഖരായ കാർഷിക വിദഗ്ധരെ പങ്കെടുപ്പിച്ചുകൊണ്ട് ഇതിനോടൊപ്പം ഞങ്ങൾ ആലോചിച്ചിട്ടുണ്ട്, നടത്തുന്നുണ്ട്. ഇതിപ്പോൾ തീർച്ചയായും കഞ്ഞിക്കുഴി ഗ്രാമത്തിൽ ഏതാണ്ട് 80% മുകളിൽ ജനങ്ങൾ ഉപജീവന മാർഗം ആയി കണ്ടിരുന്ന ഒരു വ്യവസായമായിരുന്നു കയർ വ്യവസായം. കേരഗ്രാമം കഞ്ഞിക്കുഴിക്കൊരു പുത്തൻ ഉണർവേകുമെന്ന് ഞങ്ങൾ കരുതുകയാണ്. ഈ കയർ വ്യവസായത്തിൻ്റെ അടിസ്ഥാന ഘടകം തന്നെ തെങ്ങാണല്ലോ. അതെ അതെ, അതെ. അപ്പോൾ അതിനെ സമ്പുഷ്ടമാക്കുക, പ്രോത്സാഹിപ്പിക്കുക, വികസിപ്പിക്കുക, വളർത്തുക, വലുതാക്കുക. അതെ അതെ. അപ്പോൾ അതിലൂടെ ഈ കയർ ഗ്രാമത്തെ കൂടി ഉത്തേജിപ്പിക്കാൻ ശ്രമമാണ്. അതെ 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 അതെ. ഞങ്ങളിപ്പോൾ ഇവിടുത്തെ തെങ്ങ് കൃഷിയിൽ നിന്ന് കർഷകർ അകന്നുപോയതിൻ്റെ പ്രധാന കാരണം തെങ്ങുകൾക്കുണ്ടായ കീടരോഗബാധയാണ്. അതുപോലെ വിളകൾ വിളവ് കിട്ടാതെ വന്നു, നഷ്ടമായി കൃഷി. അപ്പോൾ സ്വാഭാവികമായും ഇതിൽ നിന്ന് ജനങ്ങൾ അകന്നുപോയി. ഇവിടെ ഒരു തെങ്ങ് കൃഷി സേവന കേന്ദ്രം ഞങ്ങൾ ഇതുമായി ബന്ധപ്പെട്ട് ആലോചിക്കുന്നുണ്ട്. രോഗബാധ കണ്ടറിഞ്ഞ് ചികിത്സ ലഭ്യമാക്കാൻ കഴിയുന്ന ഒരു തെങ്ങ് കൃഷി സേവന കേന്ദ്രം ഇവിടെ ഉണ്ടാവും. തേങ്ങ ഇടാൻ ആളെ കിട്ടിയില്ലെങ്കിൽ പഞ്ചായത്തിലും ഞങ്ങളുടെ സഹകരണ ബാങ്കിലൊക്കെ ബന്ധപ്പെട്ട് കഴിഞ്ഞാൽ അവിടെ നിന്ന് ആളെ വിട്ടുകൊടുക്കുന്ന പദ്ധതിയുണ്ട്. മുന്തിയ ഇനം തെങ്ങിൻ തൈകൾ ഞങ്ങൾ കർഷകർക്ക് കൊടുക്കുന്ന പദ്ധതി ഇതുമായി ബന്ധപ്പെട്ട് ആലോചിച്ചിട്ടുണ്ട്. തെങ്ങിന് മരുന്ന് തളി ഇതുമായി ബന്ധപ്പെട്ട് ഉണ്ടാവും. തെങ്ങിനുള്ള വളം ഇതുമായി ബന്ധപ്പെട്ട് ഞങ്ങൾ കൊടുക്കുന്നുണ്ട്. അപ്പോൾ തെങ്ങ് കൃഷിയുമായി ബന്ധപ്പെട്ടുള്ള സമസ്ത മേഖലയിലും ഒരു ഇടപെടൽ ഗ്രാമപഞ്ചായത്തിൻ്റെ ഭാഗത്തുനിന്നുണ്ടാവും. കഞ്ഞിക്കുഴി ഗ്രാമപഞ്ചായത്തിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു പദ്ധതിയായി ഞങ്ങൾ അധികാരമേറ്റപ്പോൾ തന്നെ പ്രഖ്യാപിച്ചത് കയർ ഗ്രാമം എന്ന പദ്ധതിയാണ്. കയർ ഗ്രാമത്തിൽ ഏറ്റവും അടിസ്ഥാനമാണ് കേരം. അപ്പോൾ കേരഗ്രാമം പദ്ധതി കയർ ഗ്രാമത്തിൻ്റെ കഞ്ഞിക്കുഴിയുടെ കയർ ഗ്രാമം പദ്ധതിക്ക് കൂടുതൽ കരുത്തേകും എന്ന കാര്യത്തിൽ സംശയമൊന്നുമില്ല. ഈ കയർപിരി മത്സരത്തിലൂടെയാണ് ഇതിൻ്റെ തുടക്കം എന്ന് മനസ്സിലാക്കുന്നത്. കയർപിരി മത്സരം, അതിനുശേഷം നമുക്ക് അറിയാം ഓലമടയിൽ മത്സരം. ഇത് രണ്ടും ഒരു പക്ഷേ പുരാതന കാലത്ത് മലയാളിയുടെ ജീവിതമായി ബന്ധപ്പെട്ട് നിന്നിരുന്ന ഒരു വ്യവസായം അല്ലെങ്കിൽ ഒരു ജീവിത രീതിയാണ്. അപ്പോൾ അതിനെ പ്രോത്സാഹിപ്പിക്കുക, അതിനുശേഷം തെങ്ങുകയറ്റ മത്സരം സംഘടിപ്പിക്കുക, സെമിനാറുകൾ സംഘടിപ്പിക്കുക. ഇപ്പോൾ ഇവിടെ തന്നെ സെമിനാറുകളും മറ്റ് ക്ലാസ്സുകളൊക്കെ നടന്നു വരിക. എന്താണ് ഇതേപോലെയുള്ള ഒരു പവലിയൻ സജ്ജമാക്കാൻ താങ്കളെ അല്ലെ പഞ്ചായത്തിനെ പ്രേരിപ്പിച്ചിട്ടുള്ളത്? ഇന്നത്തെ തലമുറയ്ക്ക് കയറുമായി എന്തൊക്കെയാണ്, കയറുമായി ബന്ധപ്പെട്ടുള്ള ആ ഒരു തനിമകൾ എന്തൊക്കെയാണെന്ന് ഇന്നത്തെ തലമുറയ്ക്ക് ബോധ്യമില്ല. അവരെ അത് ബോധ്യപ്പെടുത്തുക എന്നുള്ളത് കൊണ്ടാണ് ഞങ്ങൾ ഈ കാർഷിക പ്രദർശനം കൊണ്ട് ഉദ്ദേശിച്ചിട്ടുള്ളത്. കാർഷിക പ്രദർശനത്തിൽ സംസ്ഥാന സർക്കാരിൻ്റെ വിവിധങ്ങളായ സ്റ്റോളുകൾ ഇവിടെ ഇൻസ്റ്റാൾ ചെയ്തിട്ടുണ്ട്. ഇതിപ്പോൾ കൃഷി വകുപ്പിൻ്റെ സ്റ്റോളിലാണ് നമ്മളിപ്പോൾ ഇരിക്കുന്നത്. ഇതുപോലെ തന്നെ വിവിധ വകുപ്പുകൾ സ്റ്റോളുകൾ ഇടുന്നുണ്ട്. അതിനേക്കാൾ ഉപരി കഞ്ഞിക്കുഴിയിലെ ചൊരിമണലിൽ ഇവിടുത്തെ കർഷകർ ഉൽപ്പാദിപ്പിച്ച വൈവിധ്യമാർന്ന വിളകളുടെ പ്രദർശനം ഞങ്ങൾ ഒരുക്കിയിട്ടുണ്ട്. മറ്റൊന്ന് ചെത്തുതൊഴിൽ. തെങ്ങിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു വരുമാന മാർഗ്ഗം ചെത്തുതൊഴിലാണ്. കള്ളുൽപ്പാദനമായിരുന്നു.
ചെത്ത് തൊഴിലാളികൾ പരമ്പരാഗത തൊഴിലാളികളാണ്. അവരും ഇന്നിപ്പോൾ അന്യമായിക്കൊണ്ടിരിക്കുകയാണ്. നല്ല തെങ്ങ് കിട്ടുന്നില്ല, തെങ്ങിൽ കയറാൻ ആളെ കിട്ടുന്നില്ല, ഇങ്ങനെയൊക്കെ ഒരുപാട് വിഷയങ്ങളുണ്ട്. ചെത്ത് തൊഴിലിന് ഉപയോഗിച്ച ഉപകരണങ്ങൾ ഞങ്ങളിവിടെ പ്രദർശിപ്പിച്ചിട്ടുണ്ട്. കാർഷിക മേളയിൽ ഞങ്ങൾ പ്രദർശിപ്പിച്ചിട്ടുണ്ട്. തെങ്ങ് കയറാൻ അന്ന് പരമ്പരാഗതമായി ഏണി തളപ്പ് അതെല്ലാം ഞങ്ങളിപ്പോൾ ഇവിടെ പ്രദർശിപ്പിക്കുന്നുണ്ട്. അതൊക്കെ പുതിയ തലമുറയ്ക്ക് അതൊന്നും കണ്ടിട്ടില്ല. അവരെല്ലാം യന്ത്രവൽക്കൃത സമൂഹത്തിലാണ് ഇപ്പോൾ ജീവിച്ചുകൊണ്ടിരിക്കുന്നത്. സമൂഹത്തിന് സൗജന്യമായാണ് പ്രവേശനം. അതെ, പൂർണ്ണമായും സൗജന്യമായിട്ടാണ് പ്രവേശനം. 13-ാം തീയതി തിങ്കളാഴ്ച വൈകുന്നേരത്തോടുകൂടി പ്രദർശനം അവസാനിക്കും. പൂർണ്ണമായും സൗജന്യമായി കാണാം. കുഞ്ഞുങ്ങളുൾപ്പെടെ കുട്ടികൾക്കുൾപ്പെടെ ഇത് കണ്ട് ആസ്വദിക്കാൻ കഴിയുന്ന തരത്തിലുള്ള ആസ്വാദ്യകരമായ സ്റ്റാളുകളൊക്കെ ഞങ്ങൾ ഒരുക്കിയിട്ടുണ്ട്. കേരഗ്രാമം പദ്ധതിയോടനുബന്ധിച്ച് കഞ്ഞിക്കുഴി പഞ്ചായത്തിൽ വൈവിധ്യമാർന്ന മത്സരങ്ങൾ സംഘടിപ്പിച്ചിട്ടുണ്ട്. അതേപോലെ തന്നെ പ്രദർശനം, കാർഷിക പ്രദർശനം സംഘടിപ്പിച്ചിട്ടുണ്ട്. നമ്മളിപ്പോൾ നേരത്തെ നിന്നിരുന്നത് അവിടെ പ്രത്യേകമായി സജ്ജമാക്കിയ ഒരു പവലിയനിലാണ്. അവിടെ കൃഷിവകുപ്പാണ് ഇത് സജ്ജമാക്കിയിട്ടുള്ളത്. അതൊരു ഫോട്ടോ ഷൂട്ടിന് കൂടിയുള്ള സംവിധാനം, അല്ലെങ്കിൽ സെൽഫി പോയിന്റിന് കൂടിയുള്ള സംവിധാനമാണ് അവിടെ നേരത്തെ സജ്ജമാക്കിയിരുന്നത്. അതിനോട് ചേർന്ന് തന്നെയാണ് ഇവിടെ കാർഷിക പ്രദർശനം. നമുക്കറിയാം, ഇപ്പോൾ വലിയ വാഴക്കുലകൾ, അതുപോലെ തന്നെ കാച്ചിൽ, ചേന, ചേമ്പ്, കപ്പ, അങ്ങനെ വിവിധ തരം നാളികേര കുലകളെല്ലാം, കള്ള്, അതുപോലെ തന്നെ ഈ കള്ളുചെത്ത് വ്യവസായവുമായി ബന്ധപ്പെട്ട പ്രദർശനം, ഇതെല്ലാം ഈ കേരഗ്രാമം പദ്ധതിയോടനുബന്ധിച്ച് സജ്ജമാക്കിയിട്ടുള്ളതാണ്. ഏതാണെങ്കിലും നമുക്കറിയാം, കഞ്ഞിക്കുഴി ഗ്രാമം മറ്റ് തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളെ അപേക്ഷിച്ച് കാർഷിക മേഖലയിൽ വലിയ ഒരു അടയാളപ്പെടുത്തലാണ് എന്ന് നേരത്തെ തന്നെ തെളിയിച്ചിട്ടുള്ളതാണ്. ഈ കേരഗ്രാമം പദ്ധതിയുടെ ഭാഗമായി സംഘടിപ്പിച്ചിട്ടുള്ള വൈവിധ്യമാർന്ന പരിപാടികളും ഏതാണെങ്കിലും ശ്രദ്ധേയമായി മാറുന്നു. കയർപിരി മത്സരം, അതേപോലെ തന്നെ ഓലമടയിൽ മത്സരം ഉൾപ്പെടെയുള്ള തെങ്ങുകയറ്റ മത്സരം ഉൾപ്പെടെയുള്ള നിരവധിയായ മത്സരങ്ങൾ, പരമ്പരാഗത രീതിയിലുള്ള മത്സരങ്ങൾ പുതിയ തലമുറയെ പരിചയപ്പെടുത്തുന്നതിന് വേണ്ടിയുള്ള ഒരു ശ്രമമാണ് കഞ്ഞിക്കുഴി പഞ്ചായത്തിൻ്റെ ഭാഗമായി കേരഗ്രാമം പദ്ധതിയുടെ ഭാഗമായി സംഘടിപ്പിച്ചിട്ടുള്ളതെന്ന് വൈസ് പ്രസിഡന്റ് ആഡ്വക്കേറ്റ് സന്തോഷ് കുമാറും അതേപോലെ തന്നെ പ്രസിഡന്റ് ഗീതാ കാർത്തികേയനുമൊക്കെ നമ്മോട് പങ്കുവയ്ക്കുന്നത്. ന്യൂസ് ടീം, മിൻമീഡിയ, ചേർത്തല.